ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് കണ്ണൂരുകാരുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു ചിക്കൻ വങ്കി ഉണ്ടാക്കാം. വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കാൻ അത് കൂട്ടി കുടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. ഞാൻ അതിന് എടുത്തിക്കുന്നത് 1/2 കിലോ എല്ലില്ലാത്ത ഇറച്ചിയാണ് എടുത്തിക്കുന്നത്. അത് ഞാൻ ലേശം കുരുമുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ഒന്ന് കൈ കൊണ്ടിങ്ങനെ പൊടിച്ചെടുക്കാം. കൈ കൊണ്ട് പൊടിച്ചാൽ മതിയേ, മിക്സിയിൽ അടിച്ചെടുക്കൊന്നും വേണ്ട. മിക്സിയിൽ അടിക്കുമ്പോൾ വല്ലാതെ പൊടിഞ്ഞു പോവും. ഇത് നമുക്കിങ്ങനെ പൊടിച്ച് കൈ കൊണ്ട് മാത്രം പൊടിച്ചെടുത്താൽ മതി. ഈ എല്ലുള്ള ഇറച്ചിയോടെ വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ ഇതേപോലെ പൊടിച്ചെടുക്കുമ്പോൾ എല്ല് വേറുപെടുത്തി എടുത്താൽ മതി. ഒരളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടോ. ഇതേപോലെയാണ് പൊടിച്ചെടുക്കേണ്ടത്. കണ്ടില്ലേ നാര് നാര് പോലെ വരുന്ന ചിക്കൻ കൊണ്ട് മാത്രമല്ല ഉണ്ടാക്കുക, ബീഫ് കൊണ്ടും ഉണ്ടാക്കാൻ പറ്റും ഇത്. ഇതിന് ഇവിടെ ഇരുന്നിട്ട് നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലിനി 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞ 3 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതാ വലിയ ഉള്ളി തന്നെ 3 എണ്ണം. ഇനി നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉള്ളിയിൽ. ഉള്ളി വല്ലാതെ ബ്രൗൺ കളറിലാവണമെന്നൊന്നുമില്ല, ഒന്ന് വഴണ്ട മാത്രം മതി. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയതിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് പോട്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഉള്ളിയൊക്കെ ഒന്നുകൂടി വാടി ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറട്ടെ. നമുക്കിനി ഇതിലേക്കുള്ള മസാല ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീർ ചില്ലി ചിക്കൻ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അടുത്തത് 1 ടീസ്പൂണ് സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് കിര മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ ഇറച്ചിയിലിട്ടിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എരിവ് നിങ്ങളെ പാകത്തിന് ഇടുക. ഞാൻ കാശ്മീർ മുളക് പൊടി ഇട്ടത് കൊണ്ടാണ് സാദാ മുളക് പൊടി കുറച്ചിട്ടത്. പിന്നെ പച്ചമുളകും ഉണ്ട്, അപ്പോൾ എരിവുണ്ടോയെന്ന് നോക്കി നോക്കി എരിവിട്ടാൽ മതി കേട്ടോ. ചിലവർക്ക് എരിവ് ഇഷ്ടമുണ്ടാവും, ചിലവർക്ക് എരിവ് ഇഷ്ടമുണ്ടാവില്ല. അതിനനുസരിച്ച് ഇട്ടാൽ മതി. ഉപ്പ് ഞാൻ ഉള്ളിയിൽ ആദ്യം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഇട്ടതും ആദ്യം ഇട്ടതും പാടെ മതിയൊന്ന് നോക്കിയിട്ട് ഇറച്ചി ഇട്ടതിന് ശേഷം ഇട്ട് കൊടുക്കാം പോരായെങ്കിൽ. നീ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇതാ ഇതേപോലെ പൊടിച്ച ഇറച്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. നീ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, മിക്സാക്കി എടുക്കാം. നമ്മളിത് ഇങ്ങനത്തെ സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങുമ്പോഴേ പേരിന് ഇറച്ചിയൊക്കെ ഉണ്ടാവും. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇറച്ചി വെച്ചിട്ട് ഉണ്ടാക്കാം. കടയിൽ നിന്ന് വാങ്ങുന്നത് ഫുള്ള് മസാലയും ഉള്ളിയൊക്കെ ആയിരിക്കും. ഇറച്ചി കഷ്ണം ഒന്ന്
കടിക്കാൻ പോലും ചിലതിൽ കിട്ടില്ല. ചിലതിൽ ഒരിച്ചിരി ഒരു ചെറിയ കഷ്ണം കടിക്കാനുണ്ടാവും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വീട്ടിലൊരു സാധനം ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് നമുക്ക് ആഗ്രഹം തീരുന്നവരെ കഴിക്കാൻ പറ്റും. പിന്നെ ആഗ്രഹങ്ങൾ വരുമ്പോൾ ഉണ്ടാക്കി കഴിക്കാമല്ലോ. ഞാൻ ഉള്ളിയിൽ ഉപ്പിട്ട് ഇറച്ചി വേവിക്കുമ്പോഴും ഉപ്പിട്ടിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇത് ഉപ്പ് ഞാൻ എൻ്റെ പാകം ശരിയാണ്, നല്ല പാകമാണ്. ഇനി ഉപ്പ് വേണമുള്ളവർക്ക് ഇപ്പം ഇട്ട് കൊടുക്കാം ഈ പരുവത്തിൽ കേട്ടോ. മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ വേണം വെക്കാൻ കേട്ടോ. ഇപ്പം ഇതൊക്കെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ ഇച്ചിരി മല്ലിച്ചപ്പും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതാ മല്ലിച്ചപ്പും ഇത്രയും ഇട്ട് കൊടുക്കാം. ഒരു ലേശം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതുകൂടി ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. ചെറിയ തീയിൽ വേണം വെക്കാൻ. ചെറിയ തീയിൽ പറഞ്ഞാൽ ഗ്യാസിലൊക്കെ ആകുമ്പോൾ ഒരു മീഡിയം ലെവലിൽ വെച്ചാൽ മതി. ഇനി നമുക്കിത് മസാല റെഡി ആയിട്ടുണ്ട്, ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഇത് പൊതിയാനുള്ള മാവ് കുഴച്ചെടുക്കാം. ഞാനതിനിവിടെ 3 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് ആദ്യമായിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യില്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. നമുക്ക് നെയ്യും ഉപ്പും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നെയ്യും ഉപ്പും എല്ലായിടത്തും എത്തട്ടെ, അതുവരെ നമുക്ക് മിക്സാക്കാം. ഇതിപ്പം നെയ്യും ഉപ്പും പാടെ നന്നായിട്ട് ഞാൻ മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറേ ചെവെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. കുറേ ചെവെള്ളം ഒഴിക്കണേ, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. ഇത് നല്ല സൂപ്പറായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വിരൽ കുത്തുമ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്കിത് ഭംഗിയാക്കി എടുക്കാം. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ആദ്യം ഇതാ ഇത്ര വലിപ്പമുള്ള ഉരുളകളാക്കി എടുക്കാം. ഇനി നമുക്കിത് പരത്താം. പരത്തുമ്പോൾ ഇച്ചിരി മാവ് അതിലിട്ടിട്ട് എത്ര നൈസിൽ പരത്താൻ പറ്റുമോ അത്ര നൈസിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇതിപ്പോൾ നല്ല കനം കുറച്ച് പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ലേശം നെയ്യ് പരട്ടി കൊടുക്കാം. നെയ്യില്ലെങ്കിൽ ഓയിൽ പുരട്ടിയാലും മതി കേട്ടോ. നമുക്ക് ഇതിങ്ങനെ മടക്കിയെടുക്കാം. ഇനി ഇങ്ങനെയും കൂടി മടക്കാം. ഇനി നമുക്കിത് നേരെ ഇങ്ങനെ കട്ട് ചെയ്യാം. ഇനി നമുക്കിത് എടുക്കാം. ഇതിപ്പം 4 കഷ്ണമായിട്ടാണ് നമ്മൾ മുറിക്കാൻ പോണത്. ഇത് 1 കഷ്ണം, ഇത് 2 കഷ്ണം. ഇനി ഇത് നമുക്ക് നിമിർത്തി വെച്ചിട്ട് ഒന്നുകൂടി മുറിച്ചെടുക്കാം. ഇത് ആ അപ്പം ഇത് 4 കഷ്ണമായി കണ്ടില്ലേ. ഇത് നമുക്കിനി ഒന്നുകൂടി പരത്തിയെടുക്കാം. ഇത് ഇവിടെ മാറിയിരിക്കട്ടെ. ഇതൊന്നുകൂടി നമുക്ക് പരത്തിയെടുക്കാം. ഇതിൽ നമുക്കിച്ചിരി പൊടി ഇട്ട് കൊടുക്കാം മേലെ. എന്നിട്ട് 2 വശത്തും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ വാൽ ഭാഗം അങ്ങോട്ട് നീട്ടി പരത്തുക. കണ്ടില്ലേ, ഇങ്ങനെ നീട്ടിയെടുക്കുക. ഇനി ഈ ഭാഗം ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുക.
അങ്ങനെ ഇവിടെ നമുക്ക് ഇച്ചിരി വെള്ളം നനച്ചു കൊടുക്കട്ടോ. അതെന്തിനാ വെച്ചിട്ടാ? ഒട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സൈഡിലും വെള്ളം പരറ്റി കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ നടുക്ക് മസാല വെച്ച് കൊടുക്കാം. മതി മതി. ഇനി നമുക്ക് ഇങ്ങനെ ഇത് ഉരുട്ടിയിട്ടില്ല എടുത്തത് കേട്ടോ. നമ്മൾ വെള്ളം നനച്ച സ്ഥലത്താണ് ഇപ്പോൾ ഒരറ്റം വെച്ച് ഇതാ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഇവിടെ ഇങ്ങനെ ഒട്ടാം. ഇനി ഇതിൽ ഇവിടെ ലേസ് നെയ്യ് പുരട്ടി കൊടുക്കുക. ഓക്കേ. ഇനി നമുക്കിതിങ്ങനെ ഉരുട്ടിയെടുക്കാം. ഈ സൈഡ് വക്കും ഇങ്ങനെ ഇത് ഒട്ടിച്ചു കൊടുക്കുക. ഇത് ഒന്നുകൂടി ഇങ്ങനെ നെക്കി കൊടുക്കാം. അത് എന്താ വെച്ചാൽ മസാല പുറത്ത് വരാതിരിക്കാനും. ഇത് കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് എല്ലാം ആക്കിയെടുക്കാം. കുറച്ച് ഇതേപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കിയെടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ചെറിയ കളർ വരുന്നത് വരെ ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. ദാ ഈ കളറാവണ വരെ ഒന്ന് ചൂടാക്കാം. വല്ലാതെ ഗോൾഡൻ കളറാവണ്ട, ഈ ഒരു കളറായാൽ മതി കേട്ടോ. ചെറിയ തീ വെച്ചാക്കിയാൽ മതി, അപ്പം നമുക്ക് പാകത്തിനുള്ള കളറാവും. ഇതെന്തിനാ അങ്ങനെ ആക്കണം വെച്ചാൽ? പൊരിക്കുമ്പോൾ നല്ല മുരുമുരുപ്പ് കിട്ടാനാണ് ഇങ്ങനെ ആക്കണത്. ആ രണ്ട് സൈഡ് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം, മതിയാക്കാം. ഈ ഇത് ഈ കളർ വരുന്നവരെ ചൂടാക്കുക. കണ്ടില്ലേ, ഇനി നമുക്കിത് എടുക്കാം. നമുക്കിനി ഈ പാത്രത്തിൽ തന്നെ എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് പൊരിച്ചെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. പൊരിച്ച് മൊരിച്ചെടുക്കാം. അധികം ഒന്നും ഇടേണ്ടി വരില്ല കേട്ടോ, ഇത് വേഗമാവും. നമ്മൾ ഒന്ന് ചൂടാക്കിയതല്ലേ. മതി, അഞ്ചെണ്ണ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡും കൂടി ഒന്ന് ആവട്ടെ കേട്ടോ. ഇത് നല്ല മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, വേഗം ആവുള്ളൂ. നമ്മൾ ആദ്യം തന്നെ ഒന്ന് ചൂടാക്കിയെടുത്തത് കൊണ്ട് ഇത് വേഗം ആവും. അങ്ങനെ നമ്മുടെ അവസാനത്തെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ നമ്മുടെ ഭംഗി, നല്ല സൂപ്പറായിട്ട് റോളായി വന്നിട്ടില്ലേ. കണ്ടോ ഇങ്ങനെ നല്ല പൊള്ളിച്ച് പൊള്ളച്ച് വന്നിട്ടുണ്ട്. നല്ല മുരിഞ്ഞ് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം. കണ്ടില്ലേ ഹൈവ മസാല. ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല സൂപ്പർ കേട്ടോ. അങ്ങനെ നമ്മുടെ ഭംഗി റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ ഉണ്ടാക്കാന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേഗം ഉണ്ടാക്കി തീരും. എല്ലാവരും ഉണ്ടാക്കണം. കുട്ടികൾക്കും വലിയ ആൾക്കും ഒന്നുപോലെ ഇഷ്ടമുള്ള സാധനമാണ്. ചിക്കനിലുണ്ടാക്കാം, ബീഫിലുണ്ടാക്കാം, എല്ലാ ഇറച്ചിയിലും ഉണ്ടാക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.